ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നമ്മളിപ്പോൾ നിൽക്കുന്നത് റൈഡർ മാനിയലാണ്. നമ്മുടെ അടുത്തിപ്പോൾ നമുക്ക് സൂപ്പർ മെറ്റിയോർ 650 നമ്മുടെ അടുത്തുണ്ട്. അപ്പം നമുക്ക് ആ വണ്ടിയെപ്പറ്റി ഒന്ന് കൂടുതൽ ഡീറ്റെയിൽസൊക്കെ നോക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കളർ വേരിയൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ടൂറർ വേരിയൻ്റ് ആണെങ്കിലും അതുപോലെ തന്നെ റെഗുലർ വേരിയൻ്റ് ആണെങ്കിലും അതും ഇവിടെയുണ്ട്. അപ്പം നമുക്ക് ഇതിൻ്റെ സ്പെക്കൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതൊരു റെട്രോ സ്റ്റൈൽ വെഹിക്കിളാണ്, അതോടൊപ്പം തന്നെ ഒരു ക്രൂയിസറുമാണ്. ഹാർലി ഡേവിഡ്സൻ്റെ ബൈക്കുകളുമായിട്ടാണ് ഇത് കിടപിടിക്കുന്നത്. ഇതിൻ്റെ എഞ്ചിൻ സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ 648 cc പാരലൽ ട്വിൻ ഫോർ സ്ട്രോക്ക് SOHC എയർ ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ പവർ 47 PS ആണ്, അതായത് 7250 RPM. അതുപോലെ തന്നെ 52.3 NM ടോർക്കും 5650 RPM ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതൊരു 6-speed ഗിയർ ബോക്സ് ഉള്ള ഒരു വെഹിക്കിളാണ്. അപ്പോൾ ഇതിൽ RE ഒരു നല്ലൊരു ബാഡ്ജിങ് നമ്മുടെ എഞ്ചിൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ABS ഡ്യുവൽ ചാനലാണ് ഇതിനകത്ത് വരുന്നത്. പിന്നെ ഫ്യൂൽ കപ്പാസിറ്റി എന്ന് പറയുന്നത് 15.7 L ഒരു നല്ല വലിയൊരു ടാങ്കാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് പുഷ് ബട്ടൺ സ്റ്റാർട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ വെയിറ്റ് എന്ന് പറയുന്നത് 241 kg ആണ്. ഇതിൻ്റെ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്റർ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സെമി ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ട്രിപ്പർ നാവിഗേഷനുണ്ട്, പിന്നെ ഫ്യൂവലിൻ്റെ ഇൻഡിക്കേഷനുണ്ട്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇതിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ അലോയ് വീൽസ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ 19-inch അലോയ് വീലും അതുപോലെ തന്നെ ബാക്കിൽ 16-inch അലോയ് വീലും ആണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ എല്ലാ ലൈറ്റ്സുകളും LED ആണ് വരുന്നത്. ഹെഡ്ലൈറ്റും റിയർ ലൈറ്റും അതുപോലെ തന്നെ ഇൻഡിക്കേറ്റേഴ്സും LED ലൈറ്റ്സ് ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് എമിഷൻ BS6 ആണ് വരുന്നത്. വെറ്റ് ക്ലച്ച് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഷോക്ക് അബ്സർവറിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ 43 mm അപ്സൈഡ് ഡൗൺ ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിൽ യൂസ് ചെയ്യുന്നത്. റിയറിലാണെങ്കിൽ ട്വിൻ ഷോക്കുമാണ് യൂസ് ചെയ്യുന്നത്. ഡിസ്ക്കാണെങ്കിൽ ഫ്രണ്ട് ഡിസ്ക് 320 mm ബാക്ക് ഡിസ്ക് 300 mm ആണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടയർ സൈസ് 190/19 ആണ് ഫ്രണ്ട് വരുന്നത്. 150/18/80/16 ആണ് ബാക്ക് ടയർ വരുന്നത്. ഇതിലുപയോഗിച്ചിരിക്കുന്ന ഫ്രെയിം എന്ന് പറയുന്നത് സ്റ്റീൽ ടേബുലാർ സ്പൈൻ ഫ്രെയിമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ 12 volt 12 AH ബാറ്ററിയുമാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ചെയിൻ ഡ്രൈവ് ആണ് ഈ വെഹിക്കിൾ. പിന്നെ ഇതിന് വന്നിരിക്കുന്ന മാറ്റം എന്ന് പറയുന്നത് ടിയർ ഡ്രോപ്പ് ഷേപ്ഡ് ആയിട്ടുള്ള ഒരു ടാങ്കാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അതിൽ മനോഹരമായിട്ട് RE ഒരു ബാഡ്ജിങ് ഉണ്ട്. അതൊരു പ്രീമിയം ലുക്ക് തോന്നിക്കുന്ന രീതിയിലുള്ള ഒരു ബാഡ്ജിങ് ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിൽ വരുന്നത് സ്കൂപ്ഡ് സീറ്റാണ് വരുന്നത്, ബൾക്കി ഫെൻഡേഴ്സും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വെഹിക്കിൾ കുറച്ചുകൂടെ ബൾക്കി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. രണ്ട് വേരിയൻറ്റുകളിലായിട്ടാണ് സൂപ്പർ മെറ്റിയോർ കിട്ടുന്നത്, ഒന്ന് റെഗുലറും ഒന്ന് ടൂററും. ടൂറർ വേരിയൻറ്റിൽ വരുന്ന വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബാഷ് പ്ലേറ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ എഞ്ചിൻ ഗാർഡ്, ടൂറർ മിറർ, LED ഇൻഡിക്കേറ്റേഴ്സ്, റേസ്ഡ് ആയിട്ടുള്ള ഹാൻഡിൽ ബാർ, ലാർജ് ഫുഡ് പെക്സ്, അതുപോലെ തന്നെ ഗ്ലോസി പാനിയേഴ്സ്, പിന്നെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ലഗേജ് റാക്ക്. ഇത്രയുമാണ് ടൂറർ വേരിയൻറ്റിൽ വരിക. ഈ വാഹനത്തിൻ്റെ സാഡിൽ ഹൈറ്റ് എന്ന് പറയുന്നത് 740 mm ആണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് 135 mm. 241 kg ആണ് ഇതിൻ്റെ കെർബ് വെയിറ്റ് വരുന്നത്. അതായത് നമ്മുടെ ഇൻ്റർസെപ്റ്ററിനേക്കാളും ഹെവിയറാണ് ഈ വെഹിക്കിള്. ഈ വെഹിക്കിളിലെ ഒരു സീറ്റിംഗ് പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ചുകൂടെ താഴ്ന്നിരിക്കുകയും കാലങ്ങ് നീട്ടി വെക്കുകയും ചെയ്യുന്ന രീതിയിലാണ് ഇരിക്കുന്നത്. നമ്മുടെ മെറ്റിയോർ 350നേക്കാളും കുറച്ചുകൂടെ ഫ്രണ്ടിലായിട്ടാണ് ഇതിൻ്റെ ഫ്രണ്ടിലെ ഫുഡ് പെക്സ് ഇരിക്കുന്നത്. 6 colors ഇത് അവൈലബിൾ ആണ്. അപ്പോൾ ആസ്റ്റർ ബ്ലാക്ക്, ബ്ലൂ, ഗ്രീൻ, അതുപോലെ തന്നെ ഇൻ്റർസ്റ്റെല്ലാർ ഗ്രേ ആൻഡ് ഗ്രീൻ. ടൂറർ വേരിയൻറ്റിൽ വരുമ്പോഴത്തേക്ക് ക്ലസ്റ്റിയൽ, റെഡ് ആൻഡ് ബ്ലൂ. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പം ഞാൻ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പം നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ ബൈ.